നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ റോബർട്ടോ ഫോമിനോ അമ്പത് ഗോളുകൾ തികച്ചിരിക്കുന്നു ഇന്നലെ ബേൺലിക്കെതിരെ നടന്ന മത്സരത്തിൽ ലിവർപൂളിനായി താരം നേടിയ ഗോൾ അദ്ദേഹത്തിന്റെ പ്രീമിയർ ലീഗ് കരിയറിലെ അമ്പതാമത്തെ ഗോളാണ് ഈ നേട്ടത്തിന് ഒരു വലിയ മാനമുണ്ട് കാരണം ബ്രസീലിൽ നിന്ന് ഒരു താരം പ്രീമിയർ ലീഗിൽ അൻപത് ഗോളുകൾ തികക്കുന്നത് ആദ്യമാണ് ഇതിന് പ്രധാനമായൊരു കാരണം എന്ന് പറയുന്നത് ബ്രസീലിയൻ ഫുട്ബോൾ താരങ്ങൾ പ്രീമിയർ ലീഗിൽ കൂടുതലായി കളിച്ചു തുടങ്ങുന്നത് ഈ അടുത്താണ് രണ്ടായിരത്തിന്റെ തുടക്കത്തിലൊക്കെ വളരെ വിരലിലെണ്ണാവുന്ന താരങ്ങൾ മാത്രമാണ് പ്രീമിയർ ലീഗിൽ കളിച്ചിരുന്നത് രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിൽ ബ്രസീലിന് വേണ്ടി കളിച്ച ജുനീനോ പൗലിസ്റ്റ ആ സമയത്ത് മെഡിൽസ് ബെറോയിൽ ലോണിൽ കളിക്കുന്ന താരമായിരുന്നു അതിനുശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ വളരെ വിരലിലെണ്ണാവുന്ന താരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ആസണിനു വേണ്ടി കളിച്ച ഗിൽബർട്ടോ സിൽവേ ആയിരിക്കും ഈ കൂട്ടത്തിൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഒരു താരം പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ആൻഡേഴ്സൺ ക്ലബ്ബേഴ്സൺ വളരെ കുറച്ച് മത്സരങ്ങളെ കളിച്ചുള്ളൂ ക്ലബ്ബേഴ്സൺ ബ്രസീലിന്റെ രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് അദ്ദേഹത്തിന് പോലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വന്നപ്പോൾ ആ ഒരു പ്രകടനം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ വളരെ വ്യാപകമായി ഏതാണ്ട് എല്ലാ ക്ലബുകളിലും എന്ന് പറയുന്ന പോലെ മികച്ച ബ്രസീലിയൻ താരങ്ങൾ കളിക്കുന്ന ഒരു പ്രീമിയർ ലീഗ് ഉണ്ടാവുന്നത് ഇപ്പോൾ ബ്രസീലിയൻ ലീഗിലെ ബ്രസീലിയൻ ടീമിലെ പ്രമുഖ താരങ്ങളായ റിച്ചാലിസണും അതുപോലെ റോബർട്ടോഫോമിനോയും ആലിസൺ ബക്കറും ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ലൂക്കാസ് മൗറയും ഒക്കെ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ കളിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അമ്പതാമത്തെ ഗോൾ എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിൽ ഒരു ബ്രസീലിയൻ നേടുന്ന ഒരു വലിയ നേട്ടം തന്നെയാണ് ഒപ്പം ലിവർപൂളിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ലിവർപൂൾ താരങ്ങളിൽ പ്രീമിയർ ലീഗിൽ അൻപത് ഗോൾ തികക്കുന്ന ഒമ്പതാമത്തെ താരം കൂടിയാണ് റോബർട്ടോ ഫെർമിനോ ഫെർമിനോ എന്ന് പറയുന്ന താരം നമ്മൾ ശരിക്കും എടുത്തു പഠിക്കേണ്ട ഒരു കളിക്കാരനാണ് കാരണം ലിവർപൂൾ ടീമിന്റെ എഞ്ചിനാണ് റോബർട്ടോ ഫെർമിനോ എന്നാണ് ഒരിക്കൽ ജെർഗൻ ക്ലോപ്പ് ലിവർപൂളിന്റെ പരിശീലകനായ ക്ലോപ്പ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അതിന് ഒരു കാരണമുണ്ട് ക്ലോപ്പ് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു റോബർട്ടോ ഫോർമിനോ മികച്ച ഒരു ഫോർവേഡ് ആണ് മികച്ച ഒരു ഫൈറ്റർ ആണ് മികച്ച ഒരു ഡിഫൻഡർ ആണ് ഇതെല്ലാം കൂടി ചേർന്ന ഒരു സ്പെഷ്യൽ പാക്കേജ് ആണ് ഫോമിനോ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എർഗൻ ക്ലോപ്പ് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു ഫോമിനോ ഒരു മികച്ച ലിസണറാണ് മികച്ച ട്രെയിനറാണ് അത് തന്നെയാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതും ഒരിക്കലും ബ്രസീലിയൻ ഫുട്ബോളിൽ ഒരു മികച്ച താരമായി ഒരു കാലഘട്ടത്തിലും റോബർട്ടോ ഫോമിനോ വാഴ്ത്തപ്പെട്ടിട്ടില്ല ഫോമിനോ ബ്രസീലിയൻ ലീഗിൽ മികച്ച പ്ലെയറെ ആയിരുന്നില്ല അദ്ദേഹം വളരെ കുറഞ്ഞ കാലഘട്ടം അദ്ദേഹത്തിന്റെ തുടക്കത്തിലെ കുറഞ്ഞ കാലഘട്ടം ഫിഗേറിയൻസ് ക്ലബിന് കളിച്ചു എന്നതല്ലാതെ ബ്രസീലിൽ അദ്ദേഹം ആഘോഷിക്കപ്പെട്ട ഒരു സൂപ്പർ താരം നെയ്മറെ പോലെയോ വിനീഷ്യസ് ജൂനിയറെ പോലെയോ റോഡ്രിഗോ ഗോസിനെ പോലെയോ ഒന്നും ബ്രസീലിൽ അറിയപ്പെട്ട കളിക്കാരനായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്തൊമ്പതാം വയസ്സിൽ തന്നെ അദ്ദേഹം ബ്രസീലിയൻ ലീഗ് വിട്ട് ജർമ്മനിയിലേക്ക് പോവുകയുണ്ടായി ഓഫൻ ഹീമലായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീടുള്ള കാലം മികച്ച പ്രകടനമാണ് അദ്ദേഹം ഓഫൻ ഹീമിൽ കളിച്ചു വെച്ചത് ഹീമിലെ ആ പ്രകടനം കണ്ടുകൊണ്ട് അന്ന് തന്നെ റോബർട്ടോ ഫോമിനോ എന്ന കളിക്കാരനെ താൻ നോട്ടമിട്ടിരുന്നു എന്ന് പിന്നീട് ഒരിക്കൽ യർഗൻ ക്ലോപ്പ് പറയുകയുണ്ടായി യർഗൻ ക്ലോപ്പ് അതിനെക്കുറിച്ച് പറഞ്ഞത് ലിവർപൂൾ ഫോമിനോയെ സൈൻ ചെയ്തു എന്ന് കേട്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു എന്ന് യർഗൻ ക്ലോപ്പ് പറയാൻ കാരണം ബൂണ്ടസ് ലീഗയിൽ ആ സമയത്ത് കളിച്ചിരുന്ന കളിക്കാരിൽ അദ്ദേഹം ഓഫൻ ഹീമിൽ കളിച്ചിരുന്ന സമയത്ത് യർഗൻ ക്ലോപ്പ് ബെറൂസിയ ഡോട്ട് കോച്ചാണ് അതുകൊണ്ട് തന്നെ വളരെ അടുത്തു നിന്ന് യർഗൻ ഗ്ലോപ്പ് റോബർട്ടോ ഫേമിനോയെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കളിയെ വിശകലനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അന്ന് ബൂണ്ടസ് ലീഗിൽ ഉണ്ടായിരുന്ന മികച്ച യുവതാരമായിരുന്നു റോബർട്ടോ ഫോമിനോ ഫേമിനോയെ ടീമിലെത്തിക്കാൻ ലോകത്തെ ഏത് മികച്ച ക്ലബും എത്ര പണം മുടക്കാനും ഒരു ആ സമയത്ത് തയ്യാറാകുമായിരുന്നു എന്നിട്ടും ലിവർപൂളിന് അന്ന് ലിവർപൂൾ അത്ര മികച്ച ഫോമിലൊന്നുമല്ല എന്നിട്ടും ലിവർപൂളിന് ഫേമിനോയെ ടീമിലെത്തിക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമായിരുന്നു ഞാൻ ലിവർപൂളിലേക്ക് എത്തുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രധാന കാര്യം ലിവർപൂളിൽ ഒരു മികച്ച കളിക്കാരനുണ്ട് അത് ഫോമിനോയാണ് അദ്ദേഹത്തെ വെച്ച് എങ്ങനെ ടീം കെട്ടിപ്പടുക്കാം എന്നാണ് ഞാൻ ആ സമയത്ത് ചിന്തിച്ചത് എന്നാണ് തീർച്ചയായും ക്ലോപ്പിന്റെ വാക്കുകളിൽ ഫെർമിനോ എന്ന കളിക്കാരൻ്റെ റേഞ്ച് വളരെ വ്യക്തമായുണ്ട് ലോക ഫുട്ബോളിലെ മികച്ച ഫോൾസ് നയനാണ് ഇന്ന് റോബർട്ടോ ഫെർമിനോ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട റോബർട്ടോ ഫെർമിനോ മുഹമ്മദ് സലാഹ് സാദിയോ മാനെ എന്നിവരടങ്ങുന്ന ലിവർപൂളിന്റെ മുന്നേറ്റ നിര ഇന്ന് യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും ശക്തമായ മുന്നേറ്റ നിരകളിൽ ഒന്നാണ് ഈ ത്രയത്തിന്റെ പ്രഹരശേഷി കഴിഞ്ഞ യു എഫ ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലും എല്ലാം നമ്മൾ കണ്ടതാണ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിനെ ചാമ്പ്യന്മാരാക്കുന്നതിൽ ഇവർ വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുപോലെ തന്നെ പ്രീമിയർ ലീഗിലും ഈ സഖ്യത്തിൽ രണ്ടു പേർ ടോപ് സ്കോറർമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചു അതിൽ റോബർട്ടോ ഫോമിന് ഉണ്ടായിരുന്നില്ല ടോപ് സ്കോറർ ലിസ്റ്റിൽ എന്നാൽ ഈ രണ്ടുപേരുടെയും പേരുടെയും ഗോളടി മികവിന്റെ പിന്നിൽ അതായത് മുഹമ്മദ് സലാഹിന്റെയും സാദിയോ മാനയുടെയും ഗോളടി മികവിൻ്റെ പിന്നിൽ ശക്തമായി പ്രവർത്തിച്ചത് അവർക്ക് ഏർ കൃത്യമായി കൃത്യ സമയങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നത് റോബർട്ടോ ഫോമിനോയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട തീർച്ചയായും ടീമിന്റെ എഞ്ചിനാണ് ഫോമിനോ എന്ന് എർഗൻ ഗ്ലോപ്പ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല വളരെ കൃത്യമായ ഒരു നിരീക്ഷണമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലിവർപൂളിന്റെ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് ബോബി അവർ അദ്ദേഹത്തെ അങ്ങനെയാണ് വിളിക്കുന്നത് റോബർട്ടോ ഫോമിനോ ലിവർപൂളിന്റെ ഫാൻസിന് ബോബിയാണ് ഇതേ താരം ഇന്ന് ബ്രസീൽ ടീമിലും അനിവാര്യനായ ഒരു കളിക്കാരനായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ നമ്മളത് കണ്ടതാണ് ബ്രസീൽ ടീമിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോൾസ് നയൻ എന്ന പൊസിഷന് വലിയ പ്രാധാന്യമൊന്നുമില്ല ടിറ്റെ പരിശീലിപ്പിക്കുന്ന ടീമിന് ടിറ്റയുടെ ഒരു ശൈലിക്ക് ഇണങ്ങാത്ത ഒരു പൊസിഷനാണ് ഫോൾസ് നയൻ എന്നത് ബ്രസീൽ സാധാരണ ഉപയോഗിക്കാറുള്ളത് പ്രോപ്പർ നമ്പർ നയനെയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും റോബർട്ടോ ഫോമിനോ തുടക്ക കാലഘട്ടങ്ങളിൽ ബെഞ്ചിലാണ് ഇരുന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് നമ്മൾ കണ്ടു സാധാരണ നമ്പർ നയൻ പോസിഷനിൽ ഇറങ്ങാറുള്ള ഗബ്രിയൽ ജീസസിനെ തിറ്റ വിങ്ങിലേക്ക് മാറ്റുകയും സെന്റർ ഫോർവേഡായി അതായത് നമ്പർ നയൻ പ്രോപ്പർ നമ്പർ നയനായി റോബർട്ടോ ഫോമിനോയെ ഉപയോഗിക്കുന്നതും നമ്മൾ കണ്ടു എന്നാൽ ലിവർപൂളിൽ കളിക്കുന്ന അത്ര തന്നെ ഒരു മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് ബ്രസീലിയൻ ടീമിൽ വരുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ് ഒരു ഈ പൊസിഷനിൽ ചേഞ്ച് അദ്ദേഹത്തിന്റെ പ്രകടനത്തെ അവിടെ ബാധിക്കുന്നുണ്ടാകും എന്നാലും ഇപ്പോൾ ബ്രസീലിയൻ ടീമിന്റെ സുപ്രധാന ഘടകമാണ് റോബർട്ടോ ഫോമിനോ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബ്രസീലിയൻ ടീമിന്റെ വരുന്ന മത്സരങ്ങളിലെല്ലാം ഇപ്പോൾ സെപ്റ്റംബറിലേക്കുള്ള മത്സരങ്ങളിലേക്കുള്ള ടീമിലും റോബർട്ടോ ഫോമിനോക്ക് ഇപ്പോൾ ടിറ്റെ ഇടം കൊടുത്തിട്ടുണ്ട് അതായത് ടിറ്റയുടെ രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിനുള്ള പാക്കേജിലെ ഒരു ഷുവർ ബെറ്റാണ് തീർച്ചയായും ടീമിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഒരു താരമാണിപ്പോൾ റോബർട്ടോ യസെയുള്ള റോബർട്ടോ ഫോമിനോക്ക് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിന്റെ പീക്ക് ടൈമിലാണുള്ളത് നമുക്കറിയാം ഇപ്പോൾ തന്നെ അമ്പത് ഗോളുകൾ പ്രീമിയർ ലീഗിൽ നേടുക എന്ന ഒരു മികച്ച നേട്ടം അദ്ദേഹം കരസ്ഥമാക്കി കഴിഞ്ഞു അതും ആദ്യത്തെ ബ്രസീലുകാരൻ എന്ന ലേബലിനൊപ്പം കൂടാതെ കഴിഞ്ഞ ജൂണിൽ അദ്ദേഹം ബ്രസീലിന്റെ ടീമിനു കൂടെ കോപ്പ അമേരിക്കയിൽ മികച്ച പ്രകടനം പുറത്തെടുത്തു മാത്രമല്ല ടീമിനെ ചാമ്പ്യന്മാരാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചു അതിനു മുമ്പ് സ്വന്തം ക്ലബിനെ യൂറോപ്യൻ ചാമ്പ്യന്മാരാക്കുന്നതിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ചാമ്പ്യന്മാരാക്കുന്നതിലും അദ്ദേഹം സുപ്രധാന പങ്കാണ് വഹിച്ചത് തീർച്ചയായും ഫെമിനോ എന്ന ഫുട്ബോളർക്ക് വരും കാലങ്ങളിൽ കൂടുതൽ ഉയരങ്ങൾ നേടാനുള്ള കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത ഇനിയും അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് മികച്ച ടീമിലാണ് അദ്ദേഹം ഉള്ളത് എന്ന് പറഞ്ഞാൽ പരിശീലിപ്പിക്കുന്ന ലിവർപൂൾ മികച്ച പരിശീലകനാണ് അവിടെയുള്ളത് വളരെ തന്ത്രശാലിയായ തന്റെ കളിക്കാരെ അറിഞ്ഞ് ടീമിനു വേണ്ടി തന്ത്രങ്ങൾ മെനയുന്ന ഒരു കോച്ചാണ് അദ്ദേഹത്തിന് ദേശീയ ടീമിലും കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷെ ബ്രസീലിയൻ ഫുട്ബോളിൽ തന്റെ തുടക്കകാലത്ത് വലിയ പ്രാധാന്യമൊന്നും ലഭിക്കാതിരുന്ന ഫോമിനോ ഇനിയുള്ള കാലം ബ്രസീലിയൻ ടീമിന്റെ ഒരു സുപ്രധാന ഘടകമായി മാറും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട ഇങ്ങനെയുള്ള താരങ്ങൾ വളരെ കുറവാണ് സാധാരണഗതിയിൽ ബ്രസീലിയൻ ലീഗിൽ നിന്ന് തന്നെ പേരെടുത്ത് വരുന്ന താരങ്ങളെയാണ് നമ്മൾ കാണാറുള്ളത് നെയ്മറെ പോലെ അതുപോലെ ഈ ഈ അടുത്ത കാലത്ത് വന്ന വിനീഷ്യസ് ജൂനിയറെ പോലെ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ബ്രസീലിയൻ ലീഗിൽ നിന്ന് തന്നെ പേരെടുത്ത് വന്നവരാണ് എന്നാൽ റോബർട്ടോ ഫോബിനോ അങ്ങനെയല്ല എന്ന് നമ്മൾ നേരത്തെ അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ കണ്ടു തീർച്ചയായും ബോബി ഒരു പ്രതിഭാസമാണ് ഒരു വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന താരമാണ് അത് എർഗൻ ക്ലോപ്പിന്റെ വാക്കുകളാണ് ബോബി ഈസ് ഡിഫറൻറ് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം ഇതാണ് അതായത് റോബർട്ടോ ഫെമിനോക്ക് പന്ത് നഷ്ടപ്പെട്ടാൽ അത് വലിയ വാശിയോടെ പന്ത് തിരിച്ചു പിടിക്കുന്നു എന്നിട്ട് ടീമിൻ്റെ മുന്നേറ്റങ്ങളിൽ വളരെ സുപ്രധാനമായ ക്രിയാത്മകമായ പങ്ക് വഹിക്കുന്നു എന്നൊക്കെ എർഗൻ ഗ്ലോപ്പ് ഒരിക്കൽ പറയുകയുണ്ടായി തീർച്ചയായും അത് തന്നെയാണ് ഫോമിനോയുടെ വിജയവും ഒരു ഒരു വലിയ ഫൈറ്ററാണ് അദ്ദേഹം മാസിയോ എന്ന് പറയുന്ന ബ്രസീലിയൻ കടലോര ഗ്രാമത്തിൽ ദരിദ്രരായ അച്ഛനമ്മമാരുടെ മകനായി ജനിച്ച് അവർ തെരുവിൽ നടക്കുന്ന മാഫിയ മാഫിയ പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ പൊന്നുമോൻ അകപ്പെട്ടു പോകുമോ എന്ന് കരുതി വീടിനകത്ത് അടച്ചിട്ട് വളർത്തിയ ബോബി ഇന്ന് ലിവർപൂളിൻ്റെ ആൻഫീൽഡിലെ ആരാധകരുടെ പ്രിയപ്പെട്ട ബോബിയായി മാറിയത് പ്രിയപ്പെട്ട താരമായി മാറിയത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് ബോബി ഇന്ന് ആൻഫീൽഡുകാർക്ക് പ്രിയപ്പെട്ടവരാണ് ഒപ്പം ബ്രസീലിയൻ ഫുട്ബോളിൽ ും ഏറെ പ്രിയപ്പെട്ടവനാണ് ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം